കരിമീനും ചെമ്മീനും പോലെ ഞണ്ടും മലയാളിക്ക് ഏറെ ഇഷ്ടമാണ്. മലയാളിക്ക് മാത്രമല്ല, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ഞണ്ട് ഇഷ്ടവിഭവം തന്നെ. നല്ല രുചി തന്നെയാണ് ഞണ്ടിനെ ഇഷ്ടവിഭവമാക്കുന്നത്. നല്ല വലുപ്പമുള്ളൊരു ഞണ്ട് ഒരു കിലോയോളമൊക്കെ വരും. കിലോയ്ക്ക് 1500 രൂപയാണ് വിപണിയിലെ വില. ഈ വിപണി സാധ്യത മനസ്സിലാക്കി തന്നെയാണ് കർഷകർ കൂടുതൽ പേർ ഞണ്ട് കൃഷിയിലേക്ക് വരുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രാധാന്യമുള്ള 15 ഇനം ഞണ്ടുകളുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ ലഭിക്കുന്നത് 5 തരം. വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താലും 4-5 ദിവസം കൂടി ജീവനോടെ സൂക്ഷിക്കാൻ കഴിയുന്ന സില്ല എന്ന വിഭാഗത്തിലുള്ള ഞണ്ടുകളാണ് ഇവിടെ നിന്നും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. അതിൽ ഞണ്ടുകളിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നിന് വെള്ളത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ എടുത്താൽ തന്നെ കുറച്ച് നാൾ കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റും. ഒരു 4 or 5 days, 4-5 ദിവസം കൂടെ. അതാണ് സില്ല എന്ന് പറഞ്ഞ ഞണ്ട്. അതാണ് ലൈവായിട്ടാണ് അത് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. അതേസമയം മറ്റ് ഞണ്ടുകളൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്താൽ അല്പം മിനിറ്റുകൾക്കകം അതിന് അത് ജീവൻ നിലനിർത്താൻ കഴിയില്ല. അപ്പം നമ്മൾ അതിനെ പ്രിസർവ് ചെയ്തും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളാണ് ചെയ്യുന്നത്. ഞണ്ടിൻ്റെ വിപണി സാധ്യത തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് ഏറെയായില്ല എന്നതാണ് വസ്തുത. ഒരു 1990 ശേഷമാണ് ഞണ്ടിനൊരു പ്രാധാന്യം കൈവരുന്നത്. രണ്ടു രീതിയിലാണ് ഞണ്ടു കൃഷി. ഞണ്ടുകളുടെ വളർച്ചയും പരിണാമവും മറ്റു ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ അത് ചെയ്യുന്നത് 2 തരത്തിലാണ്. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രോ ഔട്ട് എന്ന് പറയും. അതായത് വളരെ ചെറിയ ഞണ്ടിനെ വലുതാക്കിയെടുക്കുന്ന പ്രക്രിയയാണിത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞത് ഫാറ്റനിങ് എന്ന് പറയും. അത് നമ്മൾ സാമാന്യം വലിപ്പമുള്ള ഞണ്ടുകളെ ഈ എക്സ്പോർട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് അതിൻ്റെ വലിപ്പം അനുസരിച്ച് അതായത് 300 ഗ്രാമിൽ മേളിലുള്ളത് മാത്രമേ അക്സെപ്റ്റബിൾ ഉള്ളൂ ഈ എക്സ്പോർട്ട് മാർക്കറ്റിൽ. ഇപ്പോൾ സാധാരണ ആൾക്കാർ 1.5 കിലോന് മേളിലുള്ള ഞണ്ടുകളാണ്, 550 തൊട്ടാണ് അതിൻ്റെ ഗ്രേഡ് തുടങ്ങുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഞണ്ടുകളെ വളർത്തി വലുതാക്കുന്ന രീതി. അതിന് 1 to 3 ആഴ്ച വരെ സമയമെടുക്കും. പടം പൊഴിക്കൽ അഥവാ മോൾട്ടിംഗ് ഒരു പ്രധാന പ്രക്രിയയാണ്. പടം പൊഴിക്കുക എന്നൊരു പ്രോസസ്സ്, അത് ഇംഗ്ലീഷിൽ മോൾട്ടിംഗ് എന്ന് പറയും. അത് അതിൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം മോൾട്ടിങ്ങിൽ ഈ പഴയ തോട്, ഞണ്ടിൻ്റെ അല്ലെങ്കിൽ ചെമ്മിൻ്റെ ആണെങ്കിലും, ആ പഴയ തോട് പൂർണ്ണമായിട്ടും വെളിയിൽ വരും. മാറ്റിയിട്ട് പുതിയ ജീവിയാണ്, പുതിയ ഞണ്ടാണ് പുറത്തോട്ട് വരുന്നത്. അതൊരു സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അപ്പം അത് ആ സമയത്ത് മാത്രമേ അതിന് പുതിയ വളർച്ച വരികയുള്ളൂ. അതിൻ്റെ നീളവും വെയിറ്റും ഒക്കെ കൂടുന്നത് ആ സമയത്താണ്. ഞണ്ടു കൃഷി ഏറെ ലാഭകരവും അതേസമയം വളരെ കരുതലോടെ ചെയ്യേണ്ടതുമാണ്. ചെറിയ ഞണ്ടുകളെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി വിപണിയിലെത്തിക്കുകയാണ് കേരളത്തിലെ കർഷകരുടെ രീതി. തീരെ കുഞ്ഞു കൊണ്ടുവന്നിട്ട് ചെയ്യണതല്ല, ഒരുമാതിരി സൈസുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ഷെല്ല് ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന കണ്ടീഷനാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഫാമിൽ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ തീറ്റ ഫീഡ് കൊടുത്ത് നന്നാക്കി റെഡിയാക്കി എടുക്കും. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന വിലക്കുറഞ്ഞ മത്സ്യം കുഞ്ഞുങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ആ ചെറിയ മത്സ്യങ്ങൾ വിലക്കുറഞ്ഞത്. സാധാരണ മത്തിയാണ് കൊടുത്തിരുന്നത്, പക്ഷേ മത്തിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നന്ദൻ അങ്ങനെയുള്ള മീനുകളൊക്കെ കൊടുക്കും. നമ്മളത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആപ്പടിച്ച് ചാപ്പടിച്ച് വെക്കും, ഉപ്പടിച്ച് വെക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആറും ഈ വൈകുന്നേരമാണ് ഈ ഫീഡ് എടുക്കുകയുള്ളൂ ഞണ്ട്. പകൽ സമയം മൊത്തം റെസ്റ്റ് ആയിരിക്കുള്ളൂ മഡിൽ. അതാണ് മഡ് ക്രാബ് എന്ന് പറയുന്നത്, മഡിലായിരിക്കും ഫുൾ ടൈം. 1 സ്ക്വയർ മീറ്ററിൽ 1 എണ്ണം എന്നുള്ള കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് മോർട്ടാലിറ്റി വരാൻ സാധ്യത കൂടും, ഇത് അറ്റാക്കിങ് മെൻറ്റാലിറ്റി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എണ്ണം കുറച്ചിടാറ്. അതായത് 100 എണ്ണം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂത്ത് ഇത് റെഡി ആയത് പിടിച്ചിട്ട് കുറച്ചും കൂടി ഇടും. അങ്ങനെ കണ്ടിന്യൂസ് ചെയിൻ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഉപ്പുള്ള സലൈൻ വാട്ടറിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കാരച്ചെമ്മീനാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. എങ്കിലും ഈ കാരച്ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 50 ദിവസം ആകുമ്പോഴേക്കും അതിന് കേട് സംഭവിക്കും, അപ്പോൾ അത് ചത്തുപോകും. അപ്പോൾ ഇവിടെയുള്ള കെട്ടുകാർക്കൊക്കെ നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഞണ്ട് കൃഷിയിലോട്ട് വന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഞണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് വാട്ടർ എന്ന് പറഞ്ഞ സാധനം ഇടാറുണ്ട്. പിന്നെ അതുപോലെ കുഴപ്പിക്കൽ എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ അതിനെ പിടിക്കുന്നു. പക്ഷെ നമ്മൾ ഇടണ ഞണ്ടെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതിനകത്ത് നഷ്ടം വരുന്നുണ്ടെങ്കിലും
ഞണ്ട് കൃഷി ലാഭകരമാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് മനസ്സിനൊരു സുഖം കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നതും. ഈ പറയണ പോലെ നല്ല ഒരു ഇതാണ്. മഡ് ക്രാബ് എന്നറിയപ്പെടുന്ന ഇനം ഞണ്ട് വലുതായാൽ 1 കിലോയോളം വരും. പൊക്കാളി പാടങ്ങളാണ് പിന്നീട് ഞണ്ട് ഫാമുകളായി മാറിയത്. പൊക്കാളി ഇപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പൊക്കാളി വിത്തിറക്കും. അത് ഏതാണ്ട് ഒരു ഒക്ടോബറോടുകൂടി അതിൻ്റെ എല്ലാ പരിപാടിയും കഴിയും. കൊയ്ത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നവംബറിൽ ഞണ്ടിൻ്റെ ഇതിലേക്ക് തുടങ്ങും. അപ്പോഴാണ് ഉപ്പാകുന്നത്. ഉപ്പ് ഉണ്ടെങ്കിൽ ഇതിന് പടം പൊഴിക്കുള്ളു. ഞണ്ടിൻ്റെ പടം പൊഴിക്കുന്നത് ഉപ്പുണ്ടെങ്കിൽ മാത്രം പടം പൊഴിക്കുള്ളു. എന്നാലും മാത്രമേ ഇത് വലുതാവും. പടം പൊഴിച്ചിട്ടാണ് വലുതാണ്. അത് പിന്നെ ഏതാണ്ട് ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് പകുതി വരെയൊക്കെ ഇവിടെ ചെയ്യും. കാരണം നമ്മൾ പണ്ടൊക്കെ നന്നായിട്ട് ഇത് ചെയ്തേക്കണോണ്ട് നമുക്ക് എല്ലാ വർഷമൊന്നും പണ്ട് ഇതിൻ്റെ റിപ്പയറൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു 4-5 ദിവസം മഴ തുടങ്ങിയ ഒരു 4-5 ദിവസം ഒരുക്കം കൊണ്ട് കൃഷി വിത്തിറക്കാവുന്ന ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ കൂടുതൽ ഒരുക്കങ്ങളൊന്നുമില്ല. സിംഗപ്പൂരാണ് ഇതിൻ്റെ മെയിൻ വിപണി മഡിൻ്റെ. അത് അവിടെ ഈ ചൈനീസ് ന്യൂ ഇയർ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനുള്ള സമയം എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ സീസണാണ്. അതുകൊണ്ട് ഒരുവിധം തെറ്റില്ലാതെ വില കിട്ടാറുണ്ട്. ഒരു 1500-1550 രൂപ 1600 വരെയൊക്കെ നമുക്ക് വില കിട്ടാറുണ്ട്. സൈഡിൽ ഞണ്ട് കയറിപ്പോയേക്കെ വലയിടും, സൈഡ് വലയിടും. വെള്ളമെടുക്കാൻ തുടങ്ങുന്നത് ഇതുപോലെ 500 കൗണ്ടുണ്ട്. ഇനി 350, 550, 750. അപ്പോൾ അതിൻ്റെ താഴെയുള്ള കൗണ്ടൊന്നും നമ്മൾ പിടിക്കില്ല. വർഷങ്ങളായി ഞണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട്. നവംബർ മുതൽ മെയ് വരെയാണ് കൃഷി. മഴക്കാലത്തിനു മുൻപേ വിളവെടുപ്പ് കഴിയും. കർഷകരിൽ നിന്നും ഞണ്ട് വില കൊടുത്തു വാങ്ങി കയറ്റുമതിക്കാരിലേക്ക് എത്തിക്കുന്ന കച്ചവടക്കാരുമുണ്ട്. പല ഗോഡൌണുകളായി തിരിച്ചാണ് വില നിശ്ചയിക്കുന്നതും വിപണിയിൽ എത്തിക്കുന്നതും. മറ്റു കൃഷികളിൽ നിന്നും വ്യത്യസ്തവും ഏറെ ശ്രമകരവുമാണ് ഞണ്ട് വളർത്തലെങ്കിലും വിദേശ വിപണിയിലെ പ്രിയം തന്നെയാണ് കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നതും.